കുട്ടികളല്ലേ കുട്ടിക്കാലമല്ലേ എന്ന് കരുതി. കുറച്ച് ലാളന കൂടുതലായോ എന്നൊരു സംശയം. മുട്ടിലിഴയാറേ ആയിട്ടുള്ളൂ, അപ്പോഴേ തന്നെ ആളുകളുടെ പരാതി കേട്ട് വയ്യാതായിരിക്കുന്നു. പൈക്കുട്ടിയുടെ കയറഴിച്ചു വിടുക, കടക്കോല് കൊണ്ട് പാൽക്കുടം കൊത്തി പൊട്ടിക്കുക, വെണ്ണയും നെയ്യും മോഷ്ടിച്ച് കഴിക്കുക. അയ്യയ്യോ വയ്യ, ഈ ഉണ്ണിയെ കൊണ്ട് വയ്യ. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ബലദേവനും ചങ്ങാതിമാരും വന്ന് അറിയിച്ചത്, കണ്ണനുണ്ണി മണ്ണ് തിന്നേ, കണ്ണനുണ്ണി മണ്ണ് തിന്നേ എന്ന്. അത് കേട്ട് കോലുമെടുത്ത് ഞാൻ ശകാരിച്ച് തല്ലുവാൻ അരികിലെത്തിയപ്പോൾ വാത്സല്യ കൊഞ്ചലോടെ വിഷമിച്ച് എന്റെ അടുക്കലേക്ക് വന്ന് പറഞ്ഞു, അമ്മേ, ചെറിയവർക്ക് എന്നോട് ദുർമത്സരമുള്ളത് കൊണ്ട് മര്യാദയില്ലാതെ പറഞ്ഞുണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വായി തുറക്കാൻ ആവശ്യപ്പെട്ടു. എന്റെ പൊന്നുണ്ണിക്കണ്ണൻ കളവാണോ പറഞ്ഞതെന്ന് അറിയാൻ വേണ്ടി മാത്രം. അപ്പോൾ തന്റെ ചെഞ്ചുണ്ട് വിടർത്തി ചിരിച്ചുകൊണ്ട്, സത്യം പറഞ്ഞരുളീടിനാനെങ്കിലോ കണ്ടുകൊണ്ടാലുമെൻ വാപ്പിളർ നീടുവൻ, ഉണ്ടീല മണ്ണു ഞാൻ ഇന്നതു നിർണയം, ഉണ്ട് പണ്ടേ മമ ഖുഷിയിൽ മണ്ണതു കണ്ടകത്തണിലുണ്ടാകൊലാ ശങ്കയും എന്നും പറഞ്ഞ് വായി തുറന്നു. അന്നേരം ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അയ്യോ, എന്താണ് ഈ കാഴ്ചകൾ! അയ്യയ്യോ, പുരാതനമായ ലോകങ്ങൾ, ഭൂലോകവും ജലരാശികളും ദ്വീപമാലാവൃതങ്ങളും ചക്രവാളാതിരിയും മേരുഗിരി മുതലായ ഗിരികളും നദികൾ രാജ്യങ്ങൾ പാതാളവും അസുര രാക്ഷസ വേതാള ഭൂത പിശാചുക്കൾ ഇജാതി ദിക്പാല മന്ദിരങ്ങൾ ഉദ്യാനദേശഭേദങ്ങൾ ആദിത്യ ചന്ദ്രനക്ഷത്ര ഗ്രഹങ്ങളും മേഘങ്ങൾ ഭൂതങ്ങൾ എല്ലാം കണ്ട് സംഭ്രമിച്ചങ്ങ് നേത്രങ്ങൾ അടച്ചു. കണ്ണ, പൊന്നുണ്ണി കണ്ണ, വായടച്ചേക്കൂ എന്ന് പറഞ്ഞ് കണ്ണനെ ചേർത്തു നിർത്തി. ഇതെല്ലാം നിറഞ്ഞ മായകൾ തന്നെയാണ്. ഞാൻ കണ്ടതെല്ലാം ഒരു സ്വപ്നത്തിൽ എന്ന പോലെ ആയിത്തീരട്ടെ എന്ന് ഞാൻ ആശ്വസിച്ചു. ഞാൻ അകമഴിഞ്ഞ വാത്സല്യത്തോടെ കണ്ണനെ വാരിപ്പുണർന്നു.